പ്രിയമുള്ള സുഹൃത്തുക്കളെ, സമകാലീൻ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ 2022 മാർച്ച് മാസം 4 തീയതി വെള്ളിയാഴ്ച ദിവസമാണ്. നാളെയും തുടർന്നുള്ള ദിവസവും കേരളത്തിലെ പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട 8 കാര്യമാണ് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത്. വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഇന്ന് ആദ്യമായി സംസാരിക്കുന്നത് സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ പൊതുജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്ന പ്രതിമാസ ഫോണിൻ പരിപാടി മാർച്ച് മാസം 5 തീയതി നാളെയല്ല മറ്റന്നാൾ ഉച്ചയ്ക്ക് 2 മണി മുതൽ 3 മണി വരെ നടത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പൊതുവിതരണ ഉപഭോക്തൃകാര്യ അളവ് തൂക്ക വകുപ്പുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും പരാതികളൊക്കെ നിങ്ങൾക്ക് ഫോണിലൂടെ മന്ത്രിയെ നേരിട്ട് അറിയിക്കാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ ഒന്ന് ഓർത്തു വെക്കുക, 8944387308 എന്ന നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. രണ്ടാമതായി സംസാരിക്കുന്നത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ചില അപ്ഡേറ്റ്സുകളാണ്. അതായത് ക്ഷേമ പെൻഷൻ എന്ന് വിതരണം ചെയ്യുമെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഫെബ്രുവരി മാസത്തിലെ 1600 രൂപ വീതമുള്ള പെൻഷൻ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നറിയാം. എന്നാൽ ഇത് മാർച്ച് മാസം 10 കൂടിയിട്ട് വിതരണം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ചില അനൌദ്യോഗികമായ റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഏതായാലും കൂടുതൽ പേർക്ക് ഇപ്പോൾ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. അതായത് മസ്റ്ററിംഗ് പൂർത്തീകരിച്ച് 2019 പെൻഷൻ മുടങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് കൂടി ഈ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതോടൊപ്പം തന്നെ ഇനി വരുന്ന ബജറ്റിൽ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യമുണ്ട് എന്നാണ് പറയുന്നത്. അതായത് സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് 2500 രൂപയിലേക്ക് ക്ഷേമ പെൻഷൻ എത്തിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. തുടർന്ന് 1500 രൂപയുണ്ടായിരുന്ന ക്ഷേമ പെൻഷൻ 1600 രൂപയാക്കി മാറ്റുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇനി ഈ ഒരു ബജറ്റ് സമ്മേളനം കഴിയുന്നതോടുകൂടിയിട്ട് അതല്ലെങ്കിൽ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ക്ഷേമ പെൻഷൻ ഒരു 1800 രൂപയിലൊക്കെ എത്തിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഏതായാലും നേരിയ രീതിയിലുള്ള ഒരു വർധനം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. മൂന്നാമതായി സംസാരിക്കുന്നത് 60 വയസ്സ് പൂർത്തിയായ ആളുകൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഒരു SBI കരുതൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 60 വയസ്സ് കഴിഞ്ഞ ആളുകളുടെ നിക്ഷേപങ്ങൾക്ക് പലിശ SBI ഉയർത്തി. നിക്ഷേപങ്ങൾക്ക് 1% വരെയാണ് പലിശ നിരക്ക് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. ഇത് മുൻപ് തന്നെ ഉണ്ടായിരുന്ന ഒരു പദ്ധതിയാണ്. എന്നാൽ ഇതിലേക്ക് ഇപ്പോൾ കൂടുതൽ ആളുകളെ ചേർത്ത് ഇതിൻ്റെ ആനുകൂല്യം കൂടുതൽ ആളുകളിലേക്ക് വിതരണം ചെയ്യാനാണ് ഇപ്പോൾ SBI ശ്രമിക്കുന്നത്. നാലാമതായി സംസാരിക്കുന്നത് ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻ വകുപ്പിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഈ വകുപ്പ് സംഘടിപ്പിക്കുന്ന ഓൺലൈൻ ഫോട്ടോഗ്രാഫി മത്സരത്തിൽ മാർച്ച് മാസം 7 നിങ്ങൾക്ക് എൻട്രികൾ നൽകാം. കോവിഡ് പ്രതിരോധം അതിജീവനം എന്നാണ് വിഷയം. എൻട്രികൾ നൽകേണ്ട ലിങ്കും ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കൂടുതൽ കാര്യമൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അഞ്ചാമതായി സംസാരിക്കുന്നത് കേരളത്തിലെ എല്ലാ ജനങ്ങളും ഒരുപോലെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതായത് പൊതുമരാമത്ത് റോഡ് നന്നാക്കി വരും, അതിൻ്റെ പിന്നിൽ തന്നെ വാട്ടർ അതോറിറ്റി വന്ന് അത് പൊളിച്ച് പുതിയ പൈപ്പ് ഇടുന്ന ഒരു സാഹചര്യം. അതൊക്കെ നെഞ്ചു തറക്കുന്ന രീതിയിലുള്ള കാഴ്ചകളും വീഡിയോകളും ഒക്കെയാണ് വരാറുള്ളത്. വാഹനമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിരത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് ശരിക്കും അനുഭവിക്കാൻ സാധിക്കും. എന്നാൽ അതിൽ മാറ്റം വരാൻ വേണ്ടി പോകുന്നു എന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ജനുവരിയിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെയും നേതൃത്വത്തിൽ ചേർന്ന മന്ത്രിതല യോഗത്തിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു തീരുമാനം വന്നിരിക്കുന്നത്. പുതിയ റോഡുകൾ പൊളിക്കുന്നത് ഒഴിവാക്കാനും അതോടൊപ്പം തന്നെ പൈപ്പിടൽ ജോലി അനിശ്ചിതമായി നീളുന്നത് മാറ്റി നിർത്താനൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവർ ഒരുമിച്ച് കൊണ്ട് ഒരു പദ്ധതി മുന്നോട്ട് പോകുന്നത്. ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകമായ ഒരു കലണ്ടർ തന്നെ തയ്യാറാക്കുമെന്നും പ്രത്യേകമായ ഉദ്യോഗസ്ഥരെ ഇതിന്റെ നിയന്ത്രണങ്ങളൊക്കെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തുമെന്നൊക്കെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള തീരുമാനമൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും ഇന്ന് വരെ സോഷ്യൽ മീഡിയയിൽ റോഡ് പൊളിക്കുന്ന നിരവധി ദൃശ്യങ്ങളും വീഡിയോകളുമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അടുത്തായി സംസാരിക്കുന്നത് സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 800 രൂപ വർദ്ധിച്ച സ്വർണ്ണവില ഇന്ന് 320 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. 35840 രൂപയാണ് ഒരു പവൻ സ്വർണത്തിൻ്റെ വില. ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില 40 രൂപയുടെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 4730 രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിൻ്റെ ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന വില. അടുത്തായി സംസാരിക്കുന്നത് വാഹനം ഉപയോഗിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അതായത് തെരഞ്ഞെടുപ്പ് കാലത്ത് എണ്ണവില അനക്കമറ്റി നിൽക്കുന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ കാഴ്ചയല്ല. ദിനംപ്രതി ഉയർന്നുകൊണ്ടിരുന്ന എണ്ണവില 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ സ്തംഭിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. വോട്ടർമാരുടെ കണ്ണിൽ പൊടിയിടുന്ന പതിവ് നാടകത്തിനും 7 തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്ന മാർച്ച് മാസം 7 തിരശീല വീണേക്കുമെന്നാണ് അറിയുന്നത്. പെട്രോളിനും ഡീസലിനും വീണ്ടും വില കൂടാനുള്ള തയ്യാറെടുപ്പിലാണ് എണ്ണ കമ്പനികൾ. അവസാന വോട്ടും പെട്ടിയിൽ വീണ് കഴിയുമ്പോൾ ലിറ്ററിന് 9 രൂപയെങ്കിലും വർധനമുണ്ടാകുമെന്നാണ് പറയുന്നത്. വോട്ടെണ്ണുന്ന മാർച്ച് 10 വരെയൊന്നും കാത്തു നിൽക്കാൻ സാധിക്കില്ല എന്നാണ് എണ്ണ കമ്പനികൾ അറിയിച്ചിരിക്കുന്നത്. ഏറ്റവും അവസാനമായി 8 സംസാരിക്കുന്നത് സംസ്ഥാന ഡ്രഗ് കൺട്രോൾ വകുപ്പിലെ മരുന്ന് പരിശോധന ലബോറട്ടറികളിൽ നടത്തിയ ഗുണനിലവാര പരിശോധനയിൽ ഫെബ്രുവരി 2 ഗുണനിലവാരമില്ലാത്തതായി കണ്ടെത്തിയ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന മരുന്ന് ബാച്ചുകളുടെ വിതരണവും വിൽപ്പനയും സംസ്ഥാനത്ത് നിരോധിച്ചതായി അറിയിച്ചിട്ടുണ്ട്. പ്രസ്തുത മരുന്നുകളുടെ സ്റ്റോക്ക് കൈവശമുള്ള വ്യാപാരികളും ആശുപത്രികളും അവയെല്ലാം തിരികെ വിതരണക്കാർക്ക് തന്നെ നൽകി വിശദാംശങ്ങൾ ബന്ധപ്പെട്ട ജില്ലാ ഡ്രഗ്സ് കൺട്രോൾ അധികാരികളെ അറിയിക്കണമെന്നാണ് സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് പങ്കുവച്ചിരിക്കുന്നത് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി.